السلام عليكم ورحمة الله قرآن برنا منوتي ناپتي أمبد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين صدق الله العظيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا وسطي بشواسي إن جاءكم فاسق ദുർമാർഗിയായ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ ബിനബഇൻ ഒരു വാർത്തയുമായി ഫതബയ്യനു അതിനെപ്പറ്റി അന്വേഷിച്ച് ആ സമയത്ത് നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കുക അൻ തുസീബു ഖൗമം ബിജഹാല അറിയാത്തവരായി ഒരു ജനതയ്ക്ക് നിങ്ങൾ ഒരാപത്ത് വരുത്തി വെക്കാതിരിക്കാൻ ഫതുസ്ബിഹു അലാമ ഫഅൽതും നാദിമീൻ എന്നിട്ട് അങ്ങനെ ചെയ്ത പ്രവൃത്തിയിൽ നിങ്ങൾ ഖേദിക്കുന്നവരാവുകയും ചെയ്യാതിരിക്കുവാൻ. വിശുദ്ധ ഖുർആനിലെ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള മര്യാദകളാണ് പറഞ്ഞിരുന്നതെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് പൊതുവിൽ സ്വീകരിക്കേണ്ട ഒരു വലിയ പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ചാണ് ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. ഈ ഒരൊറ്റ കൽപ്പന സമൂഹം പാലിക്കുന്നുവെങ്കിൽ ഒട്ടനവധി കിംവദന്തികൾ കാരണത്താൽ ലോകത്തുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്ന് മുഴുവനും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്ന ഒട്ടനവധി തെറ്റായ വാർത്തകൾ, ഓരോ തെറ്റായ വാർത്തകളിലൂടെയും ഒരുപാട് കുടുംബങ്ങൾ ശിഥിലമാകുന്നുണ്ട്, ധാരാളം വ്യക്തികൾ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നുണ്ട്, ഒരുപാട് നിരപരാധികൾ അപരാധികളാക്കി അവരെ സമൂഹം കല്ലെറിയുന്നുണ്ട്, ഒരുപാട് അക്രമികളായിട്ടുള്ള മനുഷ്യന്മാർ രക്ഷപ്പെടുകയും വളരെ സാധുക്കളും നിരപരാധികളുമായിട്ടുള്ള ആളുകൾ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെയും വരുന്നത് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുക എന്ന വിവരക്കേടിൽ നിന്ന് അല്ലെങ്കിൽ വളരെ മോശമായ ഒരു സ്വഭാവ വൈകൃതത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഖുർആൻ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു വാർത്തയുമായി ഏതെങ്കിലും ദുർമാർഗികൾ വന്നാൽ നിങ്ങൾ ആ വാർത്തയുടെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും അത് കൃത്യമായി അന്വേഷിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അതിനു മുമ്പ് കേട്ട വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു നടപടിയുമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കൂടാ. അങ്ങനെ മുന്നോട്ട് പോയാൽ എന്താ ഉണ്ടാവുക? അതിന്റെ അവസാനം നിങ്ങൾ ആ തുസീബു ഖൗമം ബിജഹാലത്തിൻ, അറിയാത്ത നിലക്ക്, വിവരമില്ലാത്തവരായ നിലക്ക് ഒരു സമൂഹത്തെ നിങ്ങൾ ആപത്തിൽ ചെന്ന് ചാടിക്കും. എന്ന് പറഞ്ഞാൽ നിരപരാധിയായ ഒരാളെക്കുറിച്ച് അപരാധി എന്നാരോപിക്കുന്ന, അക്രമിയല്ലാത്ത ഒരാളെക്കുറിച്ച് അക്രമി എന്ന് പേരിട്ട് വിളിക്കുന്ന, അതേപോലെ തന്നെ തെറ്റായ ഒരു സംഗതി ചെയ്യാത്ത ഒരാളെക്കുറിച്ച് അവൻ തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർത്ത് അവന് നേരെ കല്ലെറിയുന്ന സാഹചര്യങ്ങളൊക്കെ സമൂഹത്തിൽ നിന്നുണ്ടാവുകയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ നിരപരാധിയായിരുന്നുവെന്നും അവരെക്കുറിച്ച് കേട്ട വാർത്ത ശരിയായിരുന്നില്ല എന്നും സത്യാവസ്ഥ മറ്റൊന്നായിരുന്നു എന്നും മനസ്സിലാകുമ്പോൾ ഒരു നിരപരാധിയെ ദ്രോഹിച്ചതിന്റെ പേരിൽ മനസ്സാക്ഷിയുള്ളവരൊക്കെ പിന്നീട് ഖേദിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഖേദിച്ചാലും അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടുപോയ മാനം തിരിച്ചുപിടിക്കാൻ കഴിയില്ല. അതേപോലെ ഇത്രയും ദിവസം അദ്ദേഹം അനുഭവിച്ച മാനസികമായ വെതക്ക് ആര് മറുപടി പറയും? കുറ്റവാളികളല്ലാത്ത എത്രയോ ആളുകളെ കുറ്റവാളികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹം ഇങ്ങനെ ആഘോഷിക്കുന്നത് നമ്മൾ കാണാറില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഭിചാരാരോപണം അടക്കമുള്ള എത്ര ആരോപണങ്ങളാണ് നിരുത്തരവാദപരമായി നമ്മൾ നമ്മുടെ സമൂഹത്തിലെ സഹജീവികൾക്ക് നേരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്! ആ ഒറ്റ ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മാനം കപ്പല് കയറുന്ന അവസ്ഥ എത്രമാത്രം ഗുരുതരമാണ്! അതേപോലെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം തകർന്നു പോകാനത് കാരണമായിട്ടുണ്ടാവില്ലേ? അദ്ദേഹം ഇത്രയും കാലം കാത്തുസൂക്ഷിച്ച യശസ്സും അന്തസ്സും ഒക്കെ തകർന്നടിയാൻ ഒരൊറ്റ കള്ളന്റെ വാർത്തകൾ മാത്രം മതിയാവില്ലേ? അതൊന്നും വിശ്വസിച്ചുകൂടാ അതിന്റെ വസ്തുത ബോധ്യപ്പെടുന്നതിന് മുമ്പ് എന്ന ഈ പെരുമാറ്റച്ചട്ടം സമൂഹം പാലിച്ചാൽ എത്രമാത്രം ദുരന്തങ്ങൾ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും! പക്ഷേ ഖേദമെന്ന് പറയണം അല്ലെങ്കിൽ ദുഃഖമെന്ന് പറയണം,
സമൂഹം ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റച്ചട്ടം അല്പം പോലും ചിന്തിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒരു അപരാധം കേട്ടാൽ കേട്ട പാതി കേൾക്കാത്ത പാതി അതുമായിട്ട് എടുത്ത് ഇറങ്ങിക്കോളും, ഫേസ്ബുക്കിലും അതേപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്യാനും, അങ്ങനെ സമൂഹത്തിലൊരു മാന്യത നാറ്റിക്കാനുമൊക്കെ ആയിട്ട്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു 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 സംഗതി, ഒരു 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 പിന്നെ കണക്കുകൂട്ടൽ, 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടുകൂടാ. കാരണം കുറ്റവാളി രക്ഷപ്പെട്ടാൽ ഒരു പക്ഷെ അവന് പിന്നെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള അവസരമുണ്ടാകും. എന്നാൽ നിരപരാധി ശിക്ഷിക്കപ്പെട്ടാൽ ആ ശിക്ഷ അയാളിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേറാർക്കെങ്കിലും സാധിക്കുമോ? അതുകൊണ്ട് വളരെ ഗൌരവത്തിൽ ചിന്തിക്കേണ്ടതാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇനി ആയത്തിലേക്ക് വന്നാൽ, യായുഹല്ലദീനാമനു, സത്യവിശ്വാസികളെ, ഇഞ്ചാക്കും ഫാസിഖുൻ ബിനബഇൻ, ജീവിതത്തിൽ ദുർമാർഗിയായ മനുഷ്യന്റെ വാർത്ത കൊണ്ടുവന്നാൽ എന്നാണല്ലോ പറഞ്ഞത്. ജീവിതത്തിൽ സൂക്ഷ്മതയും സത്യസന്ധതയും ഇല്ലാത്തവർ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചറിയാതെ, അഥവാ സത്യമാണോ എന്ന് ബോധ്യപ്പെടാതെ കേട്ടതനുസരിച്ച് മറ്റുള്ളവരെ അപരാധികളാക്കരുത്. കാരണം കേട്ടതനുസരിച്ച് നിങ്ങൾ പ്രതികരിച്ചതിന് ശേഷം ആ വാർത്ത സത്യമായിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ നിരപരാധികളെ ക്രൂശിച്ചുവല്ലോ എന്ന കുറ്റബോധം നിങ്ങളെ വേട്ടയാടുകയും നിങ്ങളുടെ അപക്വമായ സമീപനം മുഖേന നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. എടുത്തുചാട്ടത്തിന്റെ ദുരന്തം എല്ലാവരെയും ബാധിക്കും. അത്തരമൊരു സാമൂഹ്യ ദുരന്തം സംഭവിച്ചിട്ട് ഖേദിക്കാതിരിക്കാനുള്ള ശരിയായ നിലപാടാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു സംഗതി, ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലം, ഈ സൂക്തം അവതരിക്കാനുള്ള പശ്ചാത്തലത്തെ സംബന്ധിച്ച് വിവിധ റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു റിപ്പോർട്ട് ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിക്കുന്നു. ഹാരിസ് ഇബ്നു നിറാർ അൽ ഖുസാഇ എന്നവർ പറഞ്ഞു, അദ്ദേഹം ബനു മുസ്തലഖ് ഗോത്രത്തിന്റെ ലീഡറായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട ജുവൈലിയ റളിയല്ലാഹു അൻഹ എന്നവരുടെ ഉപ്പയുമാണ് അദ്ദേഹം എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ജുവൈലിയ റളിയല്ലാഹുവിന്റെ ഉമ്മാഹത്തുൽ മുഅ്മിനീങ്ങൾപ്പെട്ട ജുവൈലിയ റളിയല്ലാഹുവിന്റെ പിതാവായ ഹാരിസ് ബിൻ ലിറാർ അൽ ഖുസാഇ എന്നവർ അവര് പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപം ഒരിക്കൽ ചെന്നു. അവിടെ നിന്ന് എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഞാൻ മുസ്ലിമായി. എനിക്കത് വലിയ സന്തോഷം സമ്മാനിക്കുകയും വലിയ മനസ്സിന് തൃപ്തി നൽകുകയും ചെയ്തു. അങ്ങനെ സക്കാത്ത് നൽകാൻ നബി സല്ലല്ലാഹു തങ്ങൾ എന്നോട് കൽപ്പിച്ചു. അതും ഞാൻ സ്വീകരിച്ചു. അങ്ങനെ നബിസന്നിധിയിൽ നിന്ന് ഞാൻ തിരിച്ചുപോരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ നാട്ടിൽ തിരിച്ചെത്തിയാൽ എന്റെ ആൾക്കാർ ഞാൻ ഇസ്ലാമിലേക്കും സക്കാത്ത് കൊടുക്കാനും ക്ഷണിക്കും. അവരെന്നെ അനുസരിച്ചാൽ അവരുടെ സക്കാത്ത് ഞാൻ സംഘടിപ്പിച്ചു വെക്കും. ഞാൻ ഒരുക്കി വെച്ച സക്കാത്ത് സ്വീകരിക്കാൻ അങ്ങ് പ്രതിനിധിയെ നിശ്ചിത സമയത്ത് അദ്ദേഹം പറഞ്ഞുകൊടുത്തിരുന്നു. ആ സമയത്ത് അങ്ങോട്ട് അയക്കണം എന്ന്. അങ്ങനെ ഹാരിസ് റളിയല്ലാഹു അൻഹു സക്കാത്ത് ശേഖരിച്ചു വെക്കുകയും പ്രതിനിധിയെ പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷെ നിശ്ചയിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധി സക്കാത്ത് സ്വീകരിക്കാൻ എത്തിയില്ല. ഹാരിസ് റളിയല്ലാഹു അൻഹു കരുതി, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും എന്നോട് വല്ല ദേഷ്യവും സംഭവിച്ചതുകൊണ്ടാകുമോ ദൂതനയക്കാത്തതെന്ന്. അങ്ങനെ ഹാരിസ് റളിയല്ലാഹു അൻഹു തന്റെ ജനതയിലെ നേതാക്കളെ വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്ത് ഏറ്റുവാങ്ങാൻ തന്റെ പ്രതിനിധിയെ അയക്കാമെന്ന് എനിക്ക് സമയം നിശ്ചയിച്ചു തന്നിരുന്നു. നബി സല്ലല്ലാഹു തങ്ങളാണെങ്കിൽ വാഗ്ദാനം ലംഘിക്കുന്ന ആളല്ല. എന്തോ അബദ്ധം നമ്മുടെ ഭാഗത്തും സംഭവിച്ചതിനാലാവാം പ്രതിനിധി വരാത്തത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു നിങ്ങളുടെ അടുത്തുപോയി വിവരമറിയാൻ ഞാൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്ത് ഏറ്റുവാങ്ങാനായി വലീദ് ബിൻ ഉഖബ എന്ന് പറയുന്ന ആളെ അങ്ങോട്ട് നിശ്ചയിച്ചിരുന്നു. അദ്ദേഹം വഴിമധ്യേ അവിടെ ചെന്നാൽ എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഭയം അദ്ദേഹത്തെ പിടികൂടുകയും അദ്ദേഹം തിരിച്ചുപോവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്ന് അവർ സക്കാത്ത് നൽകാൻ വിസമ്മതിക്കുകയും എന്നെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് വലീദ് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെടുകയും ആ വിഭാഗത്തോട് യുദ്ധം ചെയ്യാൻ സൈന്യത്തെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ വഴിയിൽ വെച്ച് ഹാരിസും സംഘവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച സംഘത്തെ കാണുകയും
അവർ പരസ്പരം യാത്രയുടെ ഉദ്ദേശം വിവരിക്കുകയും ചെയ്തു. അപ്പോൾ ഹാരിസ് പറഞ്ഞു, ഞാൻ വലീദിനെ കണ്ടിട്ടില്ല, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടുമില്ല, അതുകൊണ്ട് അന്വേഷിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങളെന്ന്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സത്യം വിശദീകരിച്ചു. അപ്പോഴാണ് ഈ സൂക്തം അവതരിച്ചത് എന്ന് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ ഖാലിദ് പിന്നെ വലീദ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തെ കുറിച്ചിവിടെ ഒരു ഫാസിഖ് എന്ന പദം പ്രയോഗിച്ചു. ആ പദപ്രയോഗം നടത്താമോ എന്നത് സംബന്ധമായിട്ടുള്ള വിവിധ അഭിപ്രായങ്ങൾ കാണാം. വാസ്തവത്തിൽ അദ്ദേഹം ഒരു കരുതിക്കൂട്ടി നുണ പറഞ്ഞതല്ല, മറിച്ച് വഴിയിൽ വെച്ച് അദ്ദേഹത്തിന് തോന്നി, എന്ത്, ഞാനിപ്പോ ഇങ്ങനെ പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് സക്കാത്ത് വാങ്ങാനാന്നും പറഞ്ഞ് ചെന്നാൽ അവരെന്നെ എടുത്തിട്ട് അടിച്ചാലോ എന്ന്. അപ്പൊ അദ്ദേഹം ഭയപ്പെട്ട് പിന്നെ റസൂലുള്ളാന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അപ്പൊ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ ഒരു ചെറിയ അബദ്ധം പറ്റിയതാണ്. അതിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിലുള്ള പ്രയോഗം നടത്തി എന്നാണ് ഇമാം റാസി റളിയല്ലാഹുഅൻഹു മറ്റുമൊക്കെ അവിടെ വിശദീകരിച്ചത്. അല്ലാതെ അള്ളാഹിന്റെ റസൂലിന്റെ സഹാബികളിൽപ്പെട്ട ആരും തമ്മാടികളാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല, മറിച്ച് അത് ആ വിഷയത്തിന്റെ ഗൌരവം ചൂണ്ടിക്കാണിച്ചതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, അപ്പോ ഹാരിസ് വന്നിട്ട് പിന്നെ വലീദ് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സൈന്യത്തെ അങ്ങോട്ട് അയക്കാനുള്ള ആലോചന നടത്തി എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞേ. ആ ആലോചന നടത്തിയതുമായി ബന്ധപ്പെടുത്തി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട്, അത്തബയ്യുനു മിനല്ലാഹ് വൽ അജലത്തു മിനശ്ശൈത്താൻ, സത്യം എന്താണെന്ന് അന്വേഷിക്കൽ അത് പടച്ചവന്റെ പൊരുത്തമുള്ള പണിയാണ്, അതേസമയത്ത് ധൃതി അത് പിശാചിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട വലീദ് എന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം സക്കാത്ത് സ്വീകരിക്കാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവര് തന്നെ ഉപദ്രവിച്ചാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നത് ശരിയായില്ല, അവരെങ്ങനെ ഉപദ്രവകാരികളാണോ എന്നൊക്കെ നോക്കണമായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പൊ ഈ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം അങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരു രൂപം ഇവിടെ പറയുന്നുണ്ട്. എന്താച്ചാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് സക്കാത്ത് പിരിക്കാൻ വേണ്ടി അയച്ച വലീദ് ബിൻ ഉഖ്ബ എന്ന് പറയുന്ന അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇന്ന ബനിൽ മുസ്തലഖ് ഖദ് ജമാഅത്തിലക്ക ലിതുഖാത്തിലക്ക, നബിയെ ബനിൽ മുസ്തലഖ് ഗോത്രക്കാർ തങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യാൻ റെഡിയായിട്ടുണ്ട്. ഇന്നഹും ഖദിർത്തദ്ദു അലിൽ ഇസ്ലാം, അവർ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചരിത്രം പറയുന്നിടത്ത് മുഫസ്സിറുകൾ ചിലർ പറയുന്നുണ്ട്, വാസ്തവത്തിൽ ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ ഹാരിസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അള്ളാഹിന്റെ റസൂലിന്റെ ദൂതനായി വരുന്നയാളെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയും അദ്ദേഹം അവരുടെ നാട്ടിലേക്ക് എത്തുന്നു എന്നറിഞ്ഞപ്പോൾ അവരെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരികയും ചെയ്തു. പക്ഷെ ആ വരവ് കണ്ടപ്പോ ബഹുമാനപ്പെട്ട വലീദെന്നവർക്ക് തോന്നിയെന്ത്, അവരൊക്കെ കൂടെ എന്നെ എടുത്തിട്ട് പെരുമാറാൻ വേണ്ടി വരികയാണ്. അപ്പൊ അദ്ദേഹം നേരെ തിരിച്ചു പോന്നു, റസൂലിന്റെ അടുത്ത് വന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം കുറ്റവാളിയല്ല, മറിച്ച് അദ്ദേഹം ധരിച്ചുപോയത് അവരെന്നെ ആക്രമിക്കാൻ വരുന്നു എന്നാണ്, വാസ്തവത്തിൽ സ്വീകരിക്കാൻ വന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നത് കാണാം, മഹാനായ മുജാഹിദ് റളിയല്ലാഹുഅൻഹു, ഖതാദ റളിയല്ലാഹുഅൻഹു എന്നിവരൊക്കെ ഉദ്ധരിക്കുന്ന സംഭവം, നബി തങ്ങളുടെ അടുത്ത് വന്ന് വലീദ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തപ്പോ അവരുടെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹുഅൻഹുവിന്റെ നേതൃത്വത്തിൽ റസൂലുള്ളാഹി ഒരു സംഘത്തെ നിയോഗിച്ചു. അങ്ങനെ നബി തങ്ങൾ അവരോട് പറഞ്ഞു, ആ സംഘത്തോട് പറഞ്ഞു, നിങ്ങൾ അതൃതി കൂട്ടരുത്, അവിടെ പോയിട്ട് അവരുടെ നിജസ്ഥിതി എന്താണെന്ന് സൌമ്യമായി അന്വേഷിക്കണം. അങ്ങനെ ഖാലിദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ സംഘം രാത്രി അവിടെ എത്തുകയും തന്റെ നിരീക്ഷകരെ ഈ ബനു മുസ്തലഖ് ഗോത്രക്കാരുടെ വിവിധ ഭാഗത്തേക്ക് പറഞ്ഞേക്കുകയും ചെയ്തു. അങ്ങനെ അവര് പോയിട്ട് വിവരം അന്വേഷിച്ചു വന്ന് ഖാലിദ് എന്നവരോട് പറഞ്ഞു, അന്നഹും മുസ്തംസിഖൂന ബിൽ ഇസ്ലാം, അവർ ഇസ്ലാം മുറുകെ പിടിക്കുന്ന ആളുകളാണ്. വസമിഉ അദാനഹും വസലാത്തഹും, അവരുടെ നിസ്കാരവും അതേപോലെ തന്നെ ബാങ്കും ഒക്കെ ഇവർ കേൾക്കുകയുണ്ടായി. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു ഈ സംഭവമൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു, റസൂലുള്ളാഹിന്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് വിവരം പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹു തആല ആയത്തിറക്കിയത്,
അപ്പൊ ഫക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ അത്തബയ്യുനു മിനല്ലാഹി വലജലതു മിന ശൈത്താൻ. അപ്പോ യാഥാർത്ഥ്യം അന്വേഷിക്കൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അതേസമയത്ത് ധൃതി പിശാചിൽ നിന്നുള്ളതാണ്. അപ്പൊ വാസ്തവത്തിൽ വലീദ് എന്നവര് ആ വരുന്ന ആളുകളെ ആക്രമിക്കാൻ വരുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു പോയതാണ്. അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കൊടുത്തതാണ്, അല്ലാതെ കരുതിക്കൂട്ടി റസൂലുള്ളാഹി അടുത്ത് വന്നിട്ട് ഒരു സമൂഹത്തെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞതല്ല എന്നുകൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏതായാലും ഒരു സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുമാറ്റച്ചട്ടം, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അത് മുഖേന ഈ ഒരു കാര്യം നടപ്പാക്കുന്നത് മുഖേന സമൂഹത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഒഴിഞ്ഞു കിട്ടാനും അതുപോലെ തന്നെ അപരാധികളെ നിരപരാധികളെ അപരാധികളാക്കാതിരിക്കാനുമുള്ള വഴിയൊരുങ്ങുമെന്ന് നമുക്ക് ആശ്വസിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസലാമ.